Hi friends, Assalamualaikum. Welcome back to Salva's Kitchen. In this video, we will see the very famous Arabian dessert Kunafa. This is an authentic method in a pan. This is a very simple recipe. Oven and illa the pan lagumbol arc vanigal try chiam button the method kudianide. Apol video start in a moon button, the channel adiata kana the ingil, subscribe chayane. Adapolthana thotted the bell icon enable chaydal, puthi videos upload in the notifications in ingal kana kariyo. Kunafa and the parna dessert valare famous ana, adapolthana sweet and ella workusta perna dessert kudiane. Apol namuda kunafa engin an authentic method. Panel തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ കുനാഫയുടെ ഡവ് ഫ്രോസൺ ആയിട്ടുള്ളത് വാങ്ങിച്ചേക്കാണ് ഇതുപോലെ ഫ്രോസൺ കുനാഫ ഡവ് 500 ഗ്രാമിന്റേതാണ് ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ എടുക്കാൻ പാടുള്ളൂ നമ്മൾ എടുക്കുന്നതിന് മുൻപായിട്ട് ഫ്രീസറിൽ അതായത് ഫ്രിഡ്ജിൽ നിന്നിട്ട് ഒരു 3 മണിക്കൂർ നേരം പുറത്തേക്ക് വെക്കണം ഇനി ദാ ഞാൻ ഇവിടെ ഹാഫ് ഡിവൈഡ് എടുത്തിട്ടുള്ളൂ അതായത് 280 ഗ്രാം ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് മറ്റൊരു ബൗളിലേക്ക് ദാ അതുപോലെ കൈകൊണ്ട് നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് മാറ്റണം ഇത് വളരെ തിൻ ആയിട്ടുള്ള ഒരു ലെങ്ത് ആയിട്ടുള്ള ഡവ് ആണ് അപ്പോൾ ഇതിങ്ങനെ മുറിച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇതുപോലെ കൈകൊണ്ട് തന്നെ മുറിച്ചു കൊടുക്കുക നാട്ടിലായാലും ഇത് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് ഇനി ഒട്ടും കിട്ടില്ല എന്ന് വേണമെങ്കിൽ മാത്രം സേമിയ വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ വളരെ ഒതന്റിക് ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ ചെയ്യണമെങ്കിൽ കുനാഫന്റെ ഡവ് തന്നെ നിർബന്ധമായിട്ട് വേണം ദാ ഇതുപോലെ ഞാൻ എല്ലാതും ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് നോർമൽ ടെമ്പറേച്ചറിൽ വേണം നമ്മൾ ഇത് ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബട്ടർ ആണ് അൺസാൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ 50 ഗ്രാം ആണ് എടുക്കുന്നത് ഇത് 100 ഗ്രാമിൻ്റെതാണ് അപ്പോൾ അതിൻ്റെ ഹാഫ് ഭാഗമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് കൈയോടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം ബട്ടർ മെൽറ്റ് ചെയ്യാതെയാണ് എടുത്തിട്ടുള്ളത് അതായത് നോർമൽ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്തിട്ടാകുമ്പോഴും മിക്സിങ് പെട്ടെന്ന് കഴിയും പക്ഷേ ഇങ്ങനെ മിക്സിങ്ങിന് ടൈം എടുക്കും ഇതെല്ലാ വശത്തേക്കും കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ടൈമിൽ ഇത് കുക്ക് ചെയ്യുമ്പോൾ ഇത് ഇതീ കിടന്നിട്ട് മെൽറ്റ് ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും എല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സിങ്ങിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ഡവ് നന്നായിട്ട് മിക്സ് ചെയ്തെങ്കിൽ മാത്രം എല്ലാ വശത്തേക്കും ബട്ടറൊക്കെ നന്നായിട്ട് എത്തുള്ളൂ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വേണ്ടി വരും ഇങ്ങനെ മിക്സിങ്ങിന് മെൽറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല ഇനി ഞാനിവിടെ മോസറല ചീസ് പക്ക് എന്ന കമ്പനീൻ്റെയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ചെറിയ ബൗള് ഇനി അടുത്ത ഇതിലേക്ക് വേണ്ടത് ചീസ് ക്രീമാണ് നാടകിൻ്റെ ആണ് ഏതായാലും കുഴപ്പമില്ല സെയിം ക്വാണ്ടിറ്റി തന്നെ എടുക്കണം മോസറല ചീസ് എത്രയാണ് എടുത്തിട്ടുള്ളത് അതേ ക്വാണ്ടിറ്റി തന്നെ ചീസ് ക്രീം എടുക്കുക ഇനി ഒരു പാനിൽ ഞാൻ ഇതുപോലെ അത്യാവശ്യം ബട്ടർ നന്നായിട്ട് തന്നെ ഇതുപോലെ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു താഴെ നല്ലൊരു ലെയറായിട്ട് കുനാഫയുടെ ഡഫ് ഇതുപോലെ നമ്മൾ കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ട് ഒരു ലെയറാക്കിയിട്ട് ചെയ്യുക ഒരേ തിക്നെസ്സിനും ഒരേ ലെവൽക്കും വേണം ചെയ്യാൻ ഇതാ ഈ ഒരു രീതിയിൽ ഇനി നന്നായിട്ട് പ്രസ് ആയി കിട്ടാൻ വേണ്ടി ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരേ തിക്നെസ് ഒരേ ലെവലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ ബട്ടറിൻ്റെ ഇത് ഈ കാണുന്നുണ്ടുള്ളതിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ഡഫിൽ കടന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആവണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുക ഇത് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫില്ലിങ്സ് ചെയ്യുക ആദ്യം ചീസ് ക്രീമാണ് ഇതുപോലെ മുകൾ വശത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് ഇതിൻ്റെ എഡ്ജ് വശം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഫില്ലിങ്സ് ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ മുകളിലത്തെ ലെയറും കൂടി ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇത് പുറത്തൊക്കെ ഒന്നായിട്ട് മെൽറ്റായിട്ടൊക്കെ വരും അപ്പോൾ എഡ്ജ് നമുക്ക് നല്ലൊരു കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എഡ്ജ് വശത്ത് ഒഴിവാക്കിയിട്ട് ഫില്ല് ചെയ്യുന്നത് അതായത് പോലെ എല്ലാ വശത്തേക്കും ആക്കുക അപ്പോൾ ഇവിടെ ചീസ് ക്രീം നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകൾ വശത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മോസറല ചീസും കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ സമയത്ത് ഫില്ലിങ്സിന് ഒട്ടും ഷുഗർ ആഡ് ചെയ്യണില്ല അതിന് പകരം നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകൾ വശത്ത് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള കുനാഫൻ്റെ ഡബും കൂടെ എഡ്ജൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് നന്നായിട്ട് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് എല്ലാ വശത്തേക്കും എടുക്കണം
ഞാനിവിടെ ഈ പാൻ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള പാനാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള തിക്നെസ്സൊക്കെ തന്നെയാണ്. ഇതായത് പോലെ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. നമ്മൾ പാന് ഡയറക്റ്റായിട്ട് തന്നെയാണ് ഗ്യാസിൽ വെക്കുന്നത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വെക്കണം. പിന്നെ 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഈ ടൈമിൽ ഞാനിവിടെ ഷുഗർ സിറപ്പിന് വേണ്ടി ഒരു ബൗള് പഞ്ചസാരയും അതേ ക്വാണ്ടിറ്റിയിൽ ഒരു ബൗള് വെള്ളവും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് അയക്കണം. നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഷുഗർ സിറപ്പ് വേണ്ട, പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് മെൽറ്റായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ. ഈ അറബിക് ഡെസേർട്ടിലൊക്കെ ആകുമ്പോൾ ലെമൺ ജ്യൂസും റോസ് വാട്ടറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പാണ് ഇതിൽ ഒഴിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. അതിപ്പോൾ നന്നായിട്ട് തിളച്ച് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ കുനാഫ അത് അവിടെ സൈഡൊക്കെ നല്ല ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗണ്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാന് ഞാൻ ഇവിടെ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കമിഴ്ത്തിയിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കണം. ഇതാ നമ്മുടെ കുനാഫ ഞാൻ ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് തന്നെ വേണം ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിൽ വശത്തേക്ക് ഒഴിക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഷുഗർ സിറപ്പ് നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ പിടിക്കുക. നമ്മൾ ഒട്ടും ഷുഗർ ഉള്ളിൽ ഫില്ലിങ്സിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ചൂടോട് കൂടിയിട്ട് തന്നെ ഷുഗർ സിറപ്പ് ഒഴിക്കാണ് വേണ്ടത്. ഇങ്ങനെയാണ് ഒതന്റിക് ആയിട്ടുള്ള മെത്തേഡിൽ ചെയ്യൽ. ഇതാ നോക്കൂ, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുകൾ വശമൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി പൊടിച്ചിട്ടുള്ള പിസ്തയും കൂടി ഇതിൻ്റെ മുകൾ വശത്ത് ഇതുപോലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് കുനാഫയുടെ ഒരു ട്രഡീഷണൽ മെത്തേഡിലായിട്ട് ചെയ്യൽ, പിസ്ത പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കൽ. ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോഴാണ് നമ്മുടെ മോസറല്ല ചീസും ഈ ചീസ് ക്രീമൊക്കെ എല്ലാം കൂടെ ഫില്ലിങ്ങൊക്കെ ആയതുകൊണ്ട് ഈ ഷുഗർ സിറപ്പും ചൂടോട് കൂടി ഒഴിച്ചിട്ട് അപ്പോൾ നന്നായിട്ട് ഉള്ളിലേക്കും പിടിക്കും. എന്നിട്ട് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്ത് കഴിക്കുമ്പോൾ ഇത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. പുറമേ ഒരു ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഒതന്റിക് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കളർ പറഞ്ഞാൽ കുനാഫക്ക് ഇതാണ്. പുറമേ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് പുറമേ ഒരു ക്രിസ്പിയൊക്കെ ആയി, ഉള്ളിൽ ചീസും അതുപോലെ തന്നെ നമ്മൾ ബട്ടറും മോസറല്ല ചീസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തത് കൊണ്ടാകുമ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ ഉള്ളിലെ ഫില്ലിങ് കിട്ടും. ഇതാ നോക്കൂ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ. വളരെ ക്രീമി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. മോസറല്ല ചീസും ചീസ് ക്രീമും ബട്ടറും എല്ലാം കൂടെ മിക്സ് ചെയ്തത് കൊണ്ട് നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിൽ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ അപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ തന്നെ പാനിൽ കുനാഫ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.